ഭവൻ, ഗോൾ ഹൗസ്, ഓൾ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാധ്യം പ്രധാന വാർത്തകൾ. കുഞ്ഞിമംഗലത്ത് ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമമുണ്ടായത് കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ വണ്ണച്ചാൽ പ്രദേശങ്ങളിൽ. കടിയേറ്റ് 24 പേർ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. സംഭവത്തിൽ എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ അടിയന്തര യോഗം ചേർന്നു. കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ വർഗീയ ശക്തിയെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് നിന്ന് ചെറുത്തു തോൽപ്പിക്കണമെന്ന് പിലിക്കോട് കൊടക്കാട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ 39th സംസ്ഥാന സമ്മേളന ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KSKTU അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ. ശ്രീനാരായണ ഗുരുജയന്തിയുടെ ഭാഗമായി പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ തിരുജയന്തി സമ്മേളനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ സദ്ഭാവനാ ദിനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ ഉദ്ഘാടനം ചെയ്തു. ബീരിച്ചേരിയിൽ റെയിൽവേ ട്രാക്കിൽ കരിങ്കൽ ചീളുകൾ വെച്ചവരെ കണ്ടെത്തി കർശന നിയമ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റും ബിജെപിയും ശ്രമിക്കുന്നതെന്ന് ചെറുകുന്നിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്. വാർത്തകൾ വിശദമായി. കുഞ്ഞിമംഗലത്ത് ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ വണ്ണച്ചാൽ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമമുണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ പ്രഭാത നടത്തത്തിനിറങ്ങിയവർക്കാണ് ആദ്യം കുറുക്കന്റെ കടിയേറ്റത്. തുടർന്ന് കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ വണ്ണച്ചാൽ പ്രദേശങ്ങളിലുള്ള നിരവധി പേർക്ക് കടിയേറ്റു. വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റതായി സംശയിക്കുന്നു. കുറുക്കന്റെ ആക്രമത്തിൽ പരിക്കേറ്റ വണ്ണച്ചാൽ മൂശാരിക്കോവൽ പ്രദേശങ്ങളിലെ 20 പേരെ ആദ്യം പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 6:30 നടക്കാനിറങ്ങിയ സമയത്ത് അതിങ്ങനെ തൊട്ടടുത്ത ഒരു വീട്ടമ്മയും അതുപോലെ സുധാകരൻ വ്യക്തിയെയും ഈ കുറുക്കൻ കടിച്ചായിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നടക്കാനിറങ്ങിയ ഞാൻ വീണ്ടും വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച സമയത്താണ് എന്നെയും കുറുക്കൻ കടിച്ചത്. അമ്പലത്തിൽ പോയ സമയത്ത് പിന്നെ കുറുക്കൻ ഓടി വന്നിട്ട് കടിച്ചു. ഞാൻ കുറച്ച് ഓടി എന്നിട്ടും വയ്യ വന്നിട്ട് കടിച്ചു. പ്രദേശത്തെ ശ്രീജ, ഉമ, സുഷമ, കുഞ്ഞമ്പു, മധുമാഷ്, കാർത്യായനി, കരുണാകരൻ, തമ്പായി, കമല, ദാമോദരൻ യു, അരുൺ, സാവിത്രി, ദീപ, സുധാകരൻ, ചന്ദ്രൻ, വിഘ്നേഷ്, രാജു, സജീവൻ, യശോദ, സതീശൻ, കമലാക്ഷി, ഷൈനി തുടങ്ങിയവരാണ് പരിയാരത്ത് ചികിത്സയിലുള്ളത്. ഇന്ന് പുലർച്ചെയാണ് മൂശാരിക്കോവൽ കുതിരുമ്മൽ വണ്ണച്ചാൽ പ്രദേശത്ത് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രദേശങ്ങളിലെ വീടുകളിൽ വലിയ രീതിയിൽ ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണം ഉണ്ടായിരുന്നു. 23 പേർക്കാണ് ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ 23 പേർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നാട്ടിൽ വലിയ രീതിയിൽ ജനങ്ങളിൽ പരിഭ്രാന്തി പടർന്നു നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് നാട് മാറിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ
അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ അടിയന്തരമായ സാഹചര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പും വളരെ സജീവമായി അവർക്ക് വേണ്ട അടിയന്തരമായ ചികിത്സ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഉറപ്പുവരുത്തി നൽകുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കാരണം ഭ്രാന്തൻ കുറുക്കൻ സ്വാഭാവികമായിട്ടും മനുഷ്യരെ മാത്രമായിരിക്കില്ല, പട്ടികളെയോ മറ്റു മൃഗങ്ങളെയോ കടിച്ചിട്ടുണ്ടോ എന്നതും വലിയ ആശങ്ക നിലവിൽ ഉണ്ട്. ഭ്രാന്തൻ കുറുക്കൻ കടിക്കുക എന്നത് ഒരു പ്രദേശത്ത് ജനങ്ങളിലാകെ ഭീതി ഉണ്ടാക്കുന്നതാണ്. കടിയേറ്റവർക്ക് അടിയന്തരമായ ചികിത്സ ലഭ്യമാക്കുകയും അതോടൊപ്പം ഇത്തരത്തിൽ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയുമാണ് വേണ്ടത്. അതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരെ എം വിജിൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, മുൻ MLA TV രാജേഷ് എന്നിവർ സന്ദർശിച്ചു. കുഞ്ഞോങ്ങളം ഗ്രാമപഞ്ചായത്തിലെ കുതിരുമ്പല്, മൂശാരിക്കോവൽ, വണ്ണാച്ചാൽ ഭാഗങ്ങളിലുള്ള നിരവധി പേരെയാണ് ഇന്ന് പുലർച്ചെ മുതൽ ഭ്രാന്തം കുറുക്കൻ കടിച്ചിട്ടുള്ളത്. മിറ്റമടിക്കുന്നവരും അതുപോലെ തന്നെ പാലുമായി കൊണ്ടുപോകുന്നവരും മറ്റുമാണ് ഇന്ന് കടിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ അടിയന്തര ചികിത്സക്കായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ ഇപ്പം കുഞ്ഞുമംഗലം പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്. അവർ കുറുക്കനുള്ള സ്ഥലം സെർച്ച് ചെയ്യുകയാണ്. മറ്റ് എന്താ ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അത് നേരിട്ട് കണ്ട് പരിഹരിക്കുന്നതായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലത്ത് നിരവധി പേർക്ക് കുറുക്കന്റെ കടിയേറ്റ സംഭവത്തിൽ എം വിജിൻ MLA നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ അടിയന്തര യോഗം ചേർന്നു. പഞ്ചായത്ത് ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ കുതിരുമ്പൽ, വണ്ണാച്ചാൽ, മൂശാരിക്കോവൽ ഭാഗങ്ങളിലാണ് കുറുക്കന്റെ അക്രമത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയത്. സംഭവത്തെ തുടർന്ന് MVG MLA നേതൃത്വത്തിൽ അടിയന്തര യോഗം പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ലഭ്യമാക്കാനും കുറുക്കന്റെ കടിയേറ്റവരുടെ വീടുകളിൽ ആശാവർക്കർമാർ സന്ദർശിച്ചുകൊണ്ട് ജാഗ്രതാ പ്രവർത്തനം നടത്താനും ആരോഗ്യവകുപ്പ് അധികൃതർക്കും വെറ്റിനറി അധികൃതർക്കും നിർദ്ദേശം നൽകി. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനും ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകി. അപ്പോൾ രാവിലെ മുതൽ എല്ലാവരും അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുക. അതായത് 23 പേരെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കുറച്ചും കടിച്ചതിൻ്റെ ഭാഗമായി എത്തിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ മുണ്ടയാട്ട്, മറ്റ് ജനപ്രതിനിധികൾ, വെറ്റിനറി ഡോക്ടർ ബി അഞ്ജിതാ കൃഷ്ണൻ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ CDS അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലത്ത് ഇന്ന് പുലർച്ചെ മുതൽ നിരവധി ആളുകളെ ഉപദ്രവിച്ച ഭ്രാന്തൻ കുറുക്കന്മാരെ കൊല്ലാൻ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നും കടിയേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നും ചികിത്സയിലുള്ളവരെ സന്ദർശിച്ച ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ പറഞ്ഞു. കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ വർഗീയ ശക്തിയെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഒരുമിച്ചു നിന്ന് ചെറുത്തു തോൽപ്പിക്കണമെന്ന് KSKTU അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ആഹ്വാനം ചെയ്തു. പിലിക്കോട് കൊടക്കാട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ 39th സംസ്ഥാന സമ്മേളനം ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വർഗീയതയും ജാതീയതയും കൈയടക്കുവാൻ ഇടതുപക്ഷത്തിന്റെ കരുത്തു തകർക്കാൻ ശ്രമം നടക്കുകയാണ്. ജനങ്ങളിൽ വർഗീയ ജാതീയ ആശയങ്ങളോട് ആഭിമുഖ്യം വർദ്ധിച്ചു വരികയാണ്. ജാതിബോധം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുമെന്നും ജാതി പുനരുദ്ധാനത്തിന് കേരളത്തിൽ തീവ്രശ്രമം നടന്നു വരികയാണെന്നും വിജയരാഘവൻ പറഞ്ഞു. ഇടതുചേരിയിലുണ്ടായിരുന്നവർ വർഗീയപക്ഷവുമായി ചേരുന്ന കാഴ്ച അടുത്ത കാലത്തായി നടന്നു വരികയാണ്. നമ്മൾ ദൗർബല്യം മനസ്സിലാക്കിയാൽ മാത്രമേ നല്ല നിലയിൽ മുന്നോട്ട് പോകാനാവൂ. അതിന് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. ഈ സമ്മേളനം ഏറ്റവും ശക്തമായും ഗൗരവപൂർവമായി ചിന്തിക്കേണ്ടതാണ്. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിൽ വേരു പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയത അവിടെ പറ്റിച്ചേർന്ന് കിടക്കുകയാണ്, ഉള്ളിലേക്ക് ആഞ്ഞു കയറുകയാണ്. അവനെ പിടിച്ചു കെട്ടും ഈ കേരളം എന്ന് പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ള സംഘടനയാണ് KSKTU. ആ തിരിച്ചറിവ് സമ്മേളനത്തിലുണ്ടാവണം. അതീവ ഗൗരവപൂർവം അത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനമായിരിക്കണം ഇത്. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിലെ ഇഴയെടുപ്പുള്ള മനുഷ്യ സ്നേഹത്തെ തകർക്കാൻ ആരെയും അനുവദിക്കുകയില്ല. ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് കേരളത്തിലെ കർഷക തൊഴിലാളി യൂണിയൻ എന്ന് പ്രഖ്യാപിക്കണം. ആ വിഷവിത്തിനെ ഞങ്ങൾ തടഞ്ഞു നിർത്തും. ജാതി രണ്ടാമതും പറയും. സമ്മേളനം നടക്കുന്ന കെ കുഞ്ഞിരാമൻ നഗറിൽ നൂറുകണക്കിന് പ്രതിനിധികളുടെ മുദ്രാവാക്യം വിളികൾക്കിടയിൽ സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ പതാക ഉയർത്തി.
കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന സമ്മേളനത്തിൽ 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 512 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ MV ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി N ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈകുന്നേരം പ്രതിനിധികൾ കയ്യൂരിൽ രക്തസാക്ഷി മണ്ഡപവും കയ്യൂർ രക്തസാക്ഷി സ്മാരകവും പുഷ്പാർച്ചനയ്ക്കായി സന്ദർശിച്ചു. രക്തസാക്ഷി സ്മാരക ഹാളിൽ രക്തസാക്ഷി സ്മൃതി സംഗമം യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധികൾക്ക് സംഘാടക സമിതി കയ്യൂർ സമരചരിത്രം എന്ന ഗ്രന്ഥം ഉപഹാരമായി നൽകി. ബുധനാഴ്ച പൊതുചർച്ചയും വ്യാഴാഴ്ച പുതിയ കമ്മിറ്റിയുടെയും ഭാരവാഹികളുടെയും തിരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും. 512 പ്രതിനിധികൾക്കും 3 ദിവസം താമസ സൗകര്യം ഒരുക്കുന്നത് കൊടക്കാട് ഗ്രാമത്തിലെ 260 വീടുകളിലാണ്. സമാപന ദിവസം എല്ലാ വീടുകളിലും പ്രതിനിധികൾ ഓർമ്മമരം നടും. ദേശീയ നേതാക്കളായ A.V.ജയരാഘവൻ, B.വെങ്കിട്ട്, MV ഗോവിന്ദൻ, ഡോക്ടർ വിക്രം സിംഗ്, ഡോക്ടർ V.ശിവദാസൻ MP, B.വെങ്കിടേശ്വരലു, R.വെങ്കിട്ടരാമലു, ചന്ദ്രപ്പ ഹോസ്കേറ, V.അമൃതലിംഗം എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതിമണ്ഡപത്തിൽ നിന്നും മുൻ MP P.കരുണാകരൻ ജില്ലാ സെക്രട്ടറി KV കുഞ്ഞിരാമന് ദീപശിഖ കൈമാറി. അത്ലറ്റുകൾ റിലേയായി കയ്യൂർ, മുഴക്കോം, ചെറുവത്തൂർ വഴി സമ്മേളന നഗരിയിൽ എത്തിച്ചു. പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ശ്രീനാരായണ ഗുരുജയന്തിയുടെ ഭാഗമായി പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ തിരുജയന്തി സമ്മേളനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുജയന്തി പ്രമാണിച്ച് രാവിലെ ഭജന, ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, പുഷ്പാർച്ചന എന്നിവ നടന്നു. തുടർന്ന് നടന്ന തിരുജയന്തി സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുമതത്തിലെ ജാതീയതക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി, ജനവിഭാഗങ്ങളെ നല്ല നിലയിൽ ആശയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്നു വന്നിട്ടത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള സ്വാമി ആനന്ദപുരത്തൻ ഈ പയ്യന്നൂരിൽ സ്ഥാപിച്ചിട്ടുള്ള ശ്രീനാരായണ വിദ്യാലയം ഗുരുവിൻ്റെ ആശയങ്ങൾ അന്വേഷണമാക്കുന്നതിന് വേണ്ടി ആനന്ദ തീർത്ഥ ട്രസ്റ്റ് പ്രസിഡന്റ് TV ബസ്മിത്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ മുഖ്യാതിഥിയായി. ശിവഗിരി മഠം സ്വാമി സുന്ദരേശ്വരാനന്ദ മുഖ്യപ്രഭാഷണം നടത്തി. ബി ദാമോദരൻ, കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജേതാക്കൾക്ക് അവാർഡ് ദാനവും ഉച്ചയോടെ പ്രീതിഭോജനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൗത്ത് മേഖലാ മെമ്പറും കടന്നപ്പള്ളി സൂപ്പർ കേബിൾ ഉടമയുമായ CT രാജേഷ് നിര്യാതനായി. ദീർഘനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൗത്ത് മേഖലാ മെമ്പറും കടന്നപ്പള്ളി സൂപ്പർ കേബിൾ ഉടമയുമായ CT രാജേഷ് നിര്യാതനായി. 51 വയസ്സായിരുന്നു. ദീർഘകാലമായി അസുഖബാധിതനായി മംഗലാപുരത്ത് ചികിത്സയിലായിരുന്ന രാജേഷ് ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മരണപ്പെട്ടത്. കടന്നപ്പള്ളിയിലെ K നാരായണൻ നമ്പ്യാരുടെയും CT രുക്മിണി അമ്മയുടെയും മകനാണ്. ഭാര്യ സജ്ജന രാജേഷ്, മക്കൾ ആര്യ, അനിക. ചൊവ്വാഴ്ച ഉച്ചയോടെ വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളായ MP ഉണ്ണികൃഷ്ണൻ, പി രാജൻ, CPIM നേതാക്കളായ K പത്മനാഭൻ, V.വിനോദ്, P.P. ദാമോദരൻ, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, കടന്നപ്പള്ളി UP സ്കൂൾ പ്രധാന അധ്യാപകൻ KK സുരേഷ് മാസ്റ്റർ, മേലേടത്ത് ഗംഗാധരൻ മാസ്റ്റർ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാക്കളായ V.ജയകൃഷ്ണൻ, AV ശശികുമാർ, നെറ്റ്വർക്ക് ചാനൽ MD K സജീവ് കുമാർ, VV മനോജ് കുമാർ, K പ്രഭാത്, രഞ്ജിത്ത്, KV രാജൻ തുടങ്ങിയവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ കടന്നപ്പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ സദ്ഭാവനാ ദിനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കോൺഗ്രസ്
കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, സദ്ഭാവന ദിനം സിന്ദാബാദ്, സദ്ഭാവന ദിനം സിന്ദാബാദ്. നവഭാരത സൃഷ്ടിക്കായും ആധുനിക ഭാരതം കെട്ടിപ്പടുക്കുന്നതിലും തന്റെ ഭരണകാലത്ത് സൃഷ്ടിപരമായ മാറ്റങ്ങൾ വരുത്തിയ ധീരനായ ഭരണാധികാരിയായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെന്ന് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അഭിപ്രായപ്പെട്ടു. രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സദ്ഭാവനാ ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 1944 ശേഷം അദ്ദേഹത്തിന്റെ ബാലകാല വിദ്യാഭ്യാസം ജവഹർലാൽ നെഹ്റുവിന്റെ സ്ഥലമായ അലഹബാദിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളൊക്കെ അവിടെയാണ് നടത്തുന്നത്. അവിടുന്ന് അദ്ദേഹം ഡെറാഡൂണിലൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിച്ചതിന് ശേഷം അദ്ദേഹം ബ്രിട്ടനിൽ കാംബ്രിഡ്ജിലെ ഒരു വിദ്യാർത്ഥിയായി പോകുന്ന ഒരു കാഴ്ചയൊക്കെ നാം കണ്ടതാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പിലാക്കർ അശോകൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി എം കെ രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. KP മോഹനൻ, എ രൂപേഷ്, അത്തായി പത്മിനി, VM പീതാംബരൻ, എൻ ഗംഗാധരൻ, ഭരത് DP, സി പൂമണി, ME ദാമോദരൻ നമ്പൂതിരി, സി അനിൽകുമാർ, AK ശ്രീജ, VP കൃഷ്ണ പൊതുവാൾ, അർഷാദ് കൗവായി, സ്നേഹജൻ കേളോത്ത്, ശോഭ പുഞ്ചക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളന പ്രതിനിധിയായെത്തി. പിലിക്കോട്, കൊടക്കാട് നടന്നുവരുന്ന KSKTU സംസ്ഥാന സമ്മേളനത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നെത്തിയ പ്രതിനിധിയാണ് ഫാദർ ജിജി തോമസ് ഒലിവിയ എന്ന വൈദികൻ. കർഷക തൊഴിലാളികൾക്കൊപ്പം സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഫാദർ ജിജി തോമസ് KSKTU പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാ മേഖലകളിൽ നിന്നും പിന്തുണ ഉണ്ടാകുന്നുണ്ടെന്നും പ്രത്യേകിച്ച് സഭാപിതാക്കന്മാർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെന്നും മറിച്ച് അശരണരെ ചേർത്ത് നിർത്തുമ്പോൾ അതിന് പിന്തുണ നൽകുകയാണ് ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ മറ്റുള്ള മേഖലകളിൽ രാഷ്ട്രീയം പറയാറില്ല, പള്ളികളിൽ ദേവാലയങ്ങളിൽ രാഷ്ട്രീയം പറയാറില്ല. പക്ഷേ അവരെനിക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ തന്നിട്ടുണ്ട്. എൻ്റെ പിതാക്കന്മാരായിരിക്കുന്ന ഓരോരുത്തരും എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. കാരണം ഈ അശരണരെയൊക്കെയും ചേർത്ത് നിർത്തുമ്പോൾ അവർക്കും വേണ്ടുന്നതായ ഒരു സംഘടനാപരമായിട്ട് അല്ലാതെ തന്നെ അവരെ പാവങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് സാധിച്ചു. പള്ളികളിൽ രാഷ്ട്രീയം പറയാറില്ല, ക്രിസ്തു കാണിച്ച വഴിയിലൂടെ തന്നെയാണ് പോകുവാൻ ശ്രമിക്കുന്നത്. താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നത് സംഘടനയെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും ഇദ്ദേഹം പറയുന്നു. CPM കോന്നി ഏരിയയ്ക്ക് കീഴിലുള്ള മൂർത്തിമിരിപ്പ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും KSKTU കോന്നി ഏരിയ ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു വരികയാണ് ഫാദർ ജിജി തോമസ് ഒലിവിയ. യാക്കോബായ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ഈ വൈദികൻ ഭദ്രാസന കൗൺസിൽ മുൻ അംഗവുമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാനാണ് കേന്ദ്ര ഗവൺമെന്റും BJP ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്. ചെറുകുന്നത്താവത്ത് കൃഷ്ണപിള്ള ദിനത്തിന്റെ ഭാഗമായി CPIM ചെറുകുന്ന നോർത്ത് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ മതേതരത്വം തകർക്കുവാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റും BJP ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് കുറ്റപ്പെടുത്തി. ചെറുകുന്ന് താവത്ത് കൃഷ്ണപിള്ള ദിനത്തിന്റെ ഭാഗമായി CPIM ചെറുകുന്ന് നോർത്ത് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭരണഘടന അനുസരിച്ച് ഏതു മതത്തിൽ വിശ്വസിക്കണമെന്നത് ഓരോ പൌരന്റെയും അവകാശമാണ്. എന്നാൽ ഇതിനെ നിഷേധിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയും കൈക്കൊള്ളുന്നതെന്നും TV രാജേഷ് പറഞ്ഞു. എല്ലാ നടപടിക്രമവും കഴിഞ്ഞാലേ ഉദ്ഘാടനം ചെയ്യാൻ പാടുള്ളൂ, പക്ഷെ മോഡി അതൊന്നും ചെവിക്കൊണ്ടില്ല. മറ്റാരെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പൂജാരിക്ക് പുണ്യാകം വേണ്ട. അതുകൊണ്ട് മോഡി ഹൈന്ദവാചാര്യന്മാരെ പറഞ്ഞത് കേട്ടില്ല. നമ്മുടെ ശങ്കരാചാര്യര് സ്ഥാപിച്ച മഠങ്ങളുണ്ട്, 4 മഠങ്ങൾ. ആ മഠങ്ങളിൽ അധിപന്മാർ പറഞ്ഞു കെ മോഹനൻ, MP പുരുഷോത്തമൻ, KV നാരായണൻ, PV സജീവൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ബീരച്ചേരിയിൽ റെയിൽവേ ട്രാക്കിൽ കരിങ്കൽ ചീളുകൾ വെച്ചവരെ കണ്ടെത്തി കർശന നിയമ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. തൃക്കരിപ്പൂർ ടൌണിൽ നടന്ന പ്രതിഷേധ യോഗം BJP തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ ഉദ്ഘാടനം ചെയ്തു.
തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ റെയിൽവേ ട്രാക്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സാമൂഹ്യ വിരുദ്ധർ കരിങ്കൽ ചീലുകൾ നിരത്തിയത്. ഇതു ചെയ്തവരെ കണ്ടെത്തി കർശന നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് BJP ആവശ്യം. ഇതിന്റെ ഭാഗമായി BJP നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൌണിൽ പൊതുയോഗവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. ക്ലോക്ക് ടവർ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം BJP തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ ഉദ്ഘാടനം ചെയ്തു. കരിങ്കലുകൾ ആ ട്രാക്കിന് മുകളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ട്രെയിൻ അട്ടിമറിക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമം ഈ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലമായി ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ നടക്കുമ്പോൾ കൈകത്തി നിന്നുകൊണ്ടാണ് ഈ നാട്ടിനകത്തുള്ള പോലീസും ഇവിടുത്തെ ഭരണവിഭാഗവും ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപകട സാധ്യത വരുത്തുന്ന തരത്തിൽ തുടർച്ചയായി റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ നിരത്തിവച്ച സംഭവങ്ങൾ പോലീസ് ലാഘവത്തോടെ കാണുകയാണെന്നും BJP ആരോപിക്കുന്നുണ്ട്. TV രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി കുഞ്ഞിരാമൻ, എ ഷൈജു, കെ ശശിധരൻ, KTV മോഹനൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കർഷക സംഘം മാടായി ഏരിയ കൺവെൻഷൻ ചെറുതാഴം ബാങ്കിന്റെ മണ്ടൂർ ഓഡിറ്റോറിയത്തിൽ നടന്നു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് P ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മാടായി ഏരിയ കൺവെൻഷൻ ചെറുതാഴം മണ്ടൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് P ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ആവശ്യമായ അത്രയും പാല് നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അത് കേരളത്തിന്റെ കണക്ക് നോക്കിയാൽ മനസ്സിലാവും, ഏതാണ്ട് 2% കുറവുണ്ടാകും. പക്ഷെ ഉത്പാദനം ഇങ്ങനെ ഉണ്ടെങ്കിലും നല്ല ആദായകരമായിട്ടൊരു മേഖലയായിട്ടത് മാറ്റാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപൂർവമായിട്ടുള്ള ആളുകൾ നല്ല തോതിൽ ഈ മേഖല ഉപയോഗപ്പെടുന്നുണ്ട്. നമ്മുടെ കർഷക സംഘത്തിന്റെ ഇത്തവണത്തെ മെമ്പർഷിപ്പ് കൊടുത്ത് ഉദ്ഘാടനം ചെയ്തത് താപൂറിലാണ്, പെരിങ്ങോം കേസിൽ. അവിടെ അനീഷ് എന്ന് പറയുന്ന PP അനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം സ്ഥലം പാട്ടത്തിനടുത്ത് 37 ഏക്കറിൽ കൃഷി ചെയ്യുകയാണ്. 1200 പശുക്കൾ അദ്ദേഹത്തിന്റെ ഫാമിലുണ്ട്. നല്ല ഉത്പാദനം അവിടെ ഉണ്ടാകുന്നത് അതിൽ സമർപ്പിക്കുകയാണ്. അയാൾ പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. കൃഷിയിൽ മുഴുകി നല്ല ആദായം ഉണ്ടാകുന്നു എന്ന് കാണാൻ കഴിയും. ഏരിയ സെക്രട്ടറി MV രാജീവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് K മനോഹരൻ അധ്യക്ഷത വഹിച്ചു. PP ദാമോദരൻ, V രമേശൻ, N കാർത്യായനി, MV രവി എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായും ശ്രീനാരായണ ഗുരുവിന്റെ 170th ജന്മവാർഷിക ദിനവും കോറോം നോർത്തിൽ ആചരിച്ചു. DCC നിർവാഹക സമിതി അംഗം VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായും ശ്രീനാരായണ ഗുരുവിന്റെ 170th ജന്മവാർഷിക ദിനവും കോറോം നോർത്തിൽ ആചരിച്ചു. DCC നിർവാഹക സമിതി അംഗം VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. CH യാസിൻ, കച്ചേരി രമേശൻ, MV ഉണ്ണികൃഷ്ണൻ, KV മോഹനൻ, TV പുഷ്പ, KV നാരായണൻ, രജനി രമേശൻ, വിജയൻ തറയിൽ, രജിത് കുമാർ P, പ്രകാശൻ മണിയറ, ഗോകുൽ ഗോപി, അർജുൻ കോറോം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അന്ന് രാജീവ് ഗാന്ധി ഭരണരംഗത്ത് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്ന, ഇന്നലെ വരെ വിമാനം ഓടിച്ചിരുന്ന രാജീവ് ഗാന്ധിക്ക് ഭരണ നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ആശങ്ക ഇന്ത്യയിലെ മുതിർന്ന നേതാക്കന്മാർ കൊണ്ടുവന്നിരുന്നു. ഇന്റർനാഷണൽ ചിറ്റ് ഫണ്ട്സ് ഡേയുടെ ഭാഗമായി നിരവത്ത് ജൂബിലി ചിറ്റ്സിന്റെ പയ്യന്നൂർ ബ്രാഞ്ചിൽ ഇടപാടുകാരുടെ സംഗമം നടത്തി. പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ചിറ്റ്സ് VV മണി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്റർനാഷണൽ ചിറ്റ്സ് ഫണ്ട് ഡേയുടെ ഭാഗമായി നിരവത്ത് ജൂബിലി ചിറ്റ്സിന്റെ പയ്യന്നൂർ ബ്രാഞ്ചിൽ ഇടപാടുകാരുടെ സംഗമം നടത്തി. സെക്ടർ മാനേജർ KPK കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ചിറ്റ്സ് VV മണി ഉദ്ഘാടനം ചെയ്തു. ചിട്ടി വ്യവസായത്തിൽ ജൂബിലി ചിറ്റ്സിന്റെ പങ്ക് ചടങ്ങിൽ പ്രതിപാദിക്കപ്പെട്ടു. പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. ബ്രാഞ്ച് മാനേജർ ദിനേശൻ PV, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി V നന്ദകുമാർ, എക്സ് സർവീസ്മാൻ ലീഗ് പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് PV രവീന്ദ്രൻ, മുകുന്ദൻ TP എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ സംരംഭത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ തൊഴിൽ നൽകാനും സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഈ ജൂബിലി ചിറ്റ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാതമംഗലത്ത് നടന്ന കവർച്ചാ കേസിലെ പ്രതികളെ പിടിച്ച പോലീസ് സ്ക്വാഡിനെ അനുമോദിച്ചു. പരിപാടി എരമംകുട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാതമംഗലത്ത് നടന്ന കവർച്ചാ കേസിലെ പ്രതികളെ പിടികൂടിയ
പോലീസ് കോഡിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എല്ലാം പരിഹരിക്കാൻ ശേഷത്തിന് മാത്രം പറ്റണമെന്നില്ല. പക്ഷേ ഒരു പൗരൻ നീതി തേടി പോലീസ് കാര്യാലയത്തിലേക്ക് എത്തിയാൽ അവർക്കതിൽ അത് അനുഭവപ്പെടുന്ന കാര്യം തീർച്ചയായും 90% അവരെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഏകോപന സമിതിയെ ജില്ലാ ട്രഷറർ എം ബി തിലകൻ അനുമോദനം നടത്തി. ടി പി മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ഡിവൈഎസ്പി വിനോദ് കുമാർ, രമേശൻ ഹരിത, സി ഐ മേൽബിൽ ജോസ്, എസ് ഐ ഖദീജ, ഖാദർ മൗലവി, വി കെ കുഞ്ഞപ്പൻ, സെയ്തു, ഷിജോ അഗസ്റ്റിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുമേഷ്, അബ്ദുൾ ജബ്ബാർ, അഷറഫ്, നൌഫൽ, അബിസിനാൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. സദ്ഭാവനാ ദിനത്തിന്റെ ഭാഗമായി കോൺഗ്രസ് വെങ്ങര 60-ാം ബൂത്ത് കമ്മിറ്റി രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. കെ പി സി സി അംഗം എം ബി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സദ്ഭാവനാ ദിനത്തിന്റെ ഭാഗമായി കോൺഗ്രസ് വെങ്ങര 60-ാം ബൂത്ത് കമ്മിറ്റി രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എം പവിത്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി രാജൻ, പി വി ധനലക്ഷ്മി, പഴയങ്ങാടി അർബൻ ബാങ്ക് ചെയർമാൻ കെ വി നന്ദനൻ, കക്കോ പ്രവൻ മോഹനൻ, സുധീർ വെങ്ങര, കെ കുമാരൻ, സരസ്വതി മോഹൻ, ടി അയ്യപ്പൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാധവൻ പുറച്ചേരി രചിച്ച അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന കൃതിക്ക് പി ആർ കർമ്മചന്ദ്രൻ പുരസ്കാരം. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബറിൽ ശാസ്താംകോട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും. വിപ്ലവകാരിക്ക് തുണനിന്ന ഒരന്തർജനത്തിന്റെ അസാധാരണ ജീവിതം എന്ന വാചകമാണ് മാധവൻ പുറച്ചേരിയുടെ അമ്മയുടെ ഓർമ്മ പുസ്തകത്തിന്റെ പുറംചട്ടയുടെ അടിക്കുറിപ്പ്. എഴുത്തുകാരൻ സ്വന്തം അമ്മയായ ഗംഗാ അന്തർജനത്തിന്റെ ജീവിതത്തിലൂടെ നടത്തുന്ന സർഗാത്മക യാത്ര കൂടിയാണ് പുസ്തകം. വടക്കേ മലബാറിലെ നമ്പൂതിരി സ്ത്രീ ജീവിതവും ഒപ്പം ഒരു നാടിന്റെയാകെ സാമൂഹ്യ സാംസ്കാരിക പരിണാമങ്ങളും മനുഷ്യബന്ധങ്ങളും പുസ്തകത്തിൽ തെളിമയോടെ വരച്ചുകാട്ടപ്പെടുന്നു. യുവകലാസാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റി, സാംസ്കാരിക പ്രവർത്തകനും യുവകലാസാഹിതി മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റുമായിരുന്ന പി ആർ കർമ്മചന്ദ്രന്റെ സ്മരണാർത്ഥം നൽകി വരുന്ന പി ആർ കർമ്മചന്ദ്രൻ പുരസ്കാരമാണ് അമ്മയുടെ ഓർമ്മ പുസ്തകത്തിന് പുതിയതായി ലഭിച്ചത്. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഒക്ടോബറിൽ ശാസ്താംകോട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. സഹോദരൻ അയ്യപ്പൻ പുരസ്കാരം, പി ആർ നമ്പ്യാർ സ്മാരക പുരസ്കാരം, എഴുവന്തല ഉണ്ണികൃഷ്ണൻ സ്മാരക അവാർഡ് എന്നിവ പുസ്തകത്തിന് നിലവിൽ ലഭിച്ചിട്ടുണ്ട്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലാസ ഐസ്ക്രീംസ് ഐസ് സോൺ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര പരിസരത്ത് പ്രവർത്തനം ആരംഭിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. കുളിർമയേകുന്ന മധുര നിമിഷങ്ങൾ പയ്യന്നൂരിന് സമ്മാനിച്ചുകൊണ്ട് ലാസ ഐസ്ക്രീംസ് ഐസോൺ പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം അന്തിത്തിരിയൻ കരുണാകരൻ ഭദ്രദീപം തെളിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, ലാസ ഐസ്ക്രീംസ് ഡയറക്ടർ നയൻ ആൻഡ് വി മാത്യു എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. അഡ്വക്കേറ്റ് പി സന്തോഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. എം വി അംബു ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി.
ഷമാം, അവക്കാഡോ, ഗാജർ ഹൽവ, ചോക്കോ ബനാന തുടങ്ങി നാവിൽ കൊതിയൂറും ഐസ്ക്രീം മധുരങ്ങളാണ് ലാസ ഐസ്ക്രീംസ് ഐസ് സോണിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി പാപ്പിനിശ്ശേരി ഏരിയ കുടുംബസംഗമം നടന്നു. ഇരിണാവ് കൈരളി മിനി ഹാളിൽ നടന്ന പരിപാടി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു. കാണാൻ പറ്റിയ ആ മാറ്റം, അതുപോലെ തന്നെ കല്യാണ വേദികളിലും നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവ് അക്ഷയ് കീച്ചേരി ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി പാപ്പിനിശ്ശേരി ഏരിയ കുടുംബസംഗമത്തിൽ വിശിഷ്ടാതിഥിയായി. BPOS ഏരിയ സെക്രട്ടറി പ്രസന്ന ഉണ്ണികൃഷ്ണൻ, ഏരിയ പ്രസിഡന്റ് സജിത, ജില്ലാ സെക്രട്ടറി ബിന്ദു, സജിത, സജീവൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച പൂക്കോയത്തങ്ങൾ പാലിയേറ്റീവ് ഹോസ്പിസ് 31st സെന്ററിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 22nd രാവിലെ 10 മണിക്ക് നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, TI മധുസൂദനൻ MLA, അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി, ഡോക്ടർ അമീറലി EM തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. പാലിയേറ്റീവ് ഹോസ്പീസിന്റെ കീഴിലുള്ള 70 പുരുഷ വനിതാ വോളണ്ടിയർമാരാണ് സേവനമനുഷ്ഠിക്കുന്നത്. S അഷറഫ്, CP അബ്ദുള്ള, VK ഷാഫി, കാട്ടൂർ ഹംസ, KP നാസർ, K ഖലീൽ, ഫായിസ് കവായി, AP ഹാരിസ്, KP അഷറഫ്, ഷമീമ ജമാൽ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമം എരമത്തപ്പൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യം, തായമ്പക എന്നീ വാദ്യവിശേഷങ്ങളിൽ പരിശീലനം ലഭിച്ച ശിഷ്യന്മാരുടെ അരങ്ങേറ്റം ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. പ്രശസ്ത വാദ്യകലാകാരൻ ചെറുതാഴം വിഷ്ണുരാജുമാരാരുടെ ശിക്ഷണത്തിലാണ് ഇവർ വാദ്യകല അഭ്യസിച്ചത്. KV ആദിദേവ്, ആദിത്യൻ പയ്യന്നൂർ എന്നിവരുടെ തായമ്പക അരങ്ങേറ്റവും MP വിജേഷ്, പ്രശാന്ത് ചുഴലി, ഹരിരാജ് പേരൂൽ, ആദിത്യൻ പയ്യന്നൂർ എന്നിവരുടെ പഞ്ചവാദ്യ അരങ്ങേറ്റവുമാണ് ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. ചടങ്ങിൽ വെച്ച് ചെറുതാഴം വിഷ്ണുരാജുമാരാരെയും മറ്റ് വാദ്യകലാകാരന്മാരെയും ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് KV കരുണാകരൻ മാസ്റ്റർ ഉപഹാരം നൽകി ആദരിച്ചു. സെക്രട്ടറി TV രമേശൻ ചടങ്ങിൽ സംബന്ധിച്ചു. ഏറ്റുകൊടുക്ക യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വായനശാലയുടെയും നേതൃത്വത്തിൽ വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. സിനിമാ നടനും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനുമായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുക ഏറ്റുവാങ്ങി. യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വായനശാലയുടെയും നേതൃത്വത്തിൽ വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ബിരിയാണി ചലഞ്ചിലൂടെ ലഭിച്ച 40,000 രൂപ സിനിമാ താരവും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനുമായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. യുവധാര എന്ന് പറയുമ്പോൾ ഗോവേട്ട പോലുള്ള യുവാക്കൾ നേതൃത്വം കൊടുക്കുന്ന യുവധാര എന്ന് പറഞ്ഞാൽ യുവാവായിരിക്കുമ്പോൾ തുടങ്ങിയത് പ്രസ്ഥാനം. അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് ഇനി അടുത്ത് വരുന്ന ഒരു തലമുറയും ഇതിനോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ അവസാനിപ്പിക്കേണ്ടതല്ല, യുവത്വം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ താരമായി എന്നുള്ളത് മാറിയിട്ടുള്ളതല്ല. ക്ലബ്ബ് സെക്രട്ടറി K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P ഗോപിനാഥൻ, TP ചന്ദ്രൻ, നദിയ നാരായണൻ, ക്ലബ്ബ് പ്രസിഡന്റ് T ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
4 വർഷ ബിരുദ പഠന കോഴ്സ് സംബന്ധിച്ച് കരിവള്ളൂർ ഏവൺ ക്ലബ്ബും ലൈബ്രറിയും ചേർന്ന് സെമിനാർ നടത്തി. പയ്യന്നൂർ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ വി സുജിത്ത് ക്ലാസ് എടുത്തു. സംസ്ഥാനത്തെ കോളേജുകളിൽ നടപ്പിലാക്കുന്ന 4 വർഷ ബിരുദ കോഴ്സുകളെക്കുറിച്ച് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും അവബോധം വളർത്തുന്നതിനായി കരിവള്ളൂർ ഏവൺ ക്ലബ്ബും ലൈബ്രറിയും ചേർന്ന് 4 വർഷ ബിരുദ പഠന കോഴ്സ് സംബന്ധിച്ച് സെമിനാർ നടത്തി. പയ്യന്നൂർ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ വി സുജിത്ത് ക്ലാസ് എടുത്തു. അങ്ങനെ ഒരു മൊത്തം ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വരുമ്പോഴും അത് നടപ്പിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇവിടെ കേരളം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് പിന്നെ എന്ത് ചെയ്യാം, എൻ ഇ പി കാണിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ഡിപ്ലോമ പിന്നെ സബ്മിറ്റ് ചെയ്യുക. ഏവൺ ലൈബ്രറി പ്രസിഡന്റ് എം കെ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി പി സി ജയസൂര്യൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി വി ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഐ ആർ പി സി പുത്തൂർ നോർത്ത് ലോക്കൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഗീതയാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഗീതയാത്ര പര്യടനം നടത്തി. പുത്തൂർ നാറോത്ത് കൃഷ്ണന്റെ വീട്ടുമുറ്റത്ത് നടന്ന സംഗീതയാത്രയുടെ ഉദ്ഘാടനം ഐ ആർ പി സി ലോക്കൽ കൺവീനർ കെ വി രാധാമണി നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ, പ്രായമായ ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അതുപോലെ രോഗം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. ഞങ്ങളെല്ലാ മാസത്തിലും 2 പ്രാവശ്യം 2 ആഴ്ചയിലൊരിക്കൽ ഇത്തരം കിടപ്പ് രോഗികളെ കാണും. അതുപോലെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് മരുന്നടക്കമുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ വാക്കർ, വീൽ ചെയർ, എയർബെഡ്, കട്ടിൽ തുടങ്ങി എല്ലാ ഉപകരണങ്ങളും നമ്മുടെ ഐ ആർ പി സിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ സംഘടിപ്പിച്ച് രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ടി ഗോപാലൻ, കെ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ജോൺസൺ പുഞ്ചക്കാട് പുല്ലാങ്കുഴൽ വായിച്ചു. വയോജനങ്ങളും രോഗികളുമായ നിരവധി പേർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഗീതയാത്ര പര്യടനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഡിവൈഎഫ്ഐ പള്ളിപ്പാറ യൂണിറ്റിന്റെയും കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരുടെയും കൂട്ടായ്മയിൽ ശുചീകരണം നടത്തി. പള്ളിപ്പാറ പെരിങ്ങാര റോഡ് സൈഡിൽ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാടും മരക്കൊമ്പുകളും മുറിച്ചുമാറ്റിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഡിവൈഎഫ്ഐ പള്ളിപ്പാറ യൂണിറ്റും കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരുടെയും കൂട്ടായ്മയിൽ പള്ളിപ്പാറ പെരിങ്ങാര റോഡ് സൈഡിൽ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മരക്കൊമ്പുകളും കാടും മുറിച്ചുമാറ്റി. ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖല യൂത്ത് ബ്രിഗേഡ് കോർഡിനേറ്റർ സുധിൻ പള്ളിപ്പാറ, സിപിഐഎം ചീമേനി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കെ സുകുമാരൻ, ക്ലബ്ബ് സെക്രട്ടറി അശോകൻ കെ വി, പ്രസിഡന്റ് രമേശൻ സി, ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി വിജില കെ, അഭിനന്ദ് ടി പി തുടങ്ങിയവർ നേതൃത്വം നൽകി. പള്ളിപ്പാറ യൂണിറ്റിലെ യൂത്ത് ബ്രിഗേഡർമാരും ക്ലബ്ബ് പ്രവർത്തകരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഞ്ഞിമംഗലത്ത് ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമമുണ്ടായത് കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ വണ്ണച്ചാൽ പ്രദേശങ്ങളിൽ. കടിയേറ്റ 24 പേർ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. സംഭവത്തിൽ എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ അടിയന്തര യോഗം ചേർന്നു. കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ വർഗീയ ശക്തിയെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് നിന്ന് ചെറുത്തു തോൽപ്പിക്കണമെന്ന് പിലിക്കോട് കൊടക്കാട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ 39th സംസ്ഥാന സമ്മേളന ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എസ് കെ ടി യു അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ. ശ്രീനാരായണ ഗുരുജയന്തിയുടെ ഭാഗമായി പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ തിരുജയന്തി സമ്മേളനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ സദ്ഭാവനാ ദിനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ ഉദ്ഘാടനം ചെയ്തു. ബീരിച്ചേരിയിൽ റെയിൽവേ ട്രാക്കിൽ കരിങ്കൽ ചീളുകൾ വെച്ചവരെ കണ്ടെത്തി കർശന നിയമ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റും ബിജെപിയും ശ്രമിക്കുന്നതെന്ന് ചെറുകുന്നിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.